ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശ്വാസികളുടെ ഇടയിലുള്ള ഒരു വാട്സാപ്പ് കൂട്ടായ്മയിലെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ആശയത്തെ ചുവടു പിടിച്ചും നിരന്തരമായ പ്രാർത്ഥനകൾക്കും നിരന്തരമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഒക്കെ ഒടുവിൽ ജന്മമെടുത്തൊരു സംഘടനയാണ് ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് അരുൾ ചെയ്ത സർവ്വശക്തനായ ദൈവത്തിൻ്റെ അടങ്ങിയിട്ടുള്ള യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട അതിശക്തമായ സാമൂഹിക പ്രതിബദ്ധതയുടെ ആഴത്തെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് സാമൂഹിക നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ അതിവേഗം വളരുന്ന ക്രിസ്സീയ വിഭാഗങ്ങളിലൊന്നായ വിശ്വാസ സമൂഹം ഇത്തരത്തിൽ സംഘടിക്കുവാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് അത് അധികം ദീർഘിപ്പിക്കാതെ തന്നെ നമുക്ക് പൊതു പരിപാടികളിലേക്ക് കടക്കുകയാണ് എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്തതിൽ നിന്ന് വിരുദ്ധമായി ബഹുമാനപ്പെട്ട എറണാകുളത്തിൻ്റെ എം ചില കമ്മിറ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദ്യമായി തന്നെ നമ്മൾ മുന്നോട്ട് വിളിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ യോഗത്തിലെ മുഖ്യ സന്ദേശം നൽകുന്നതിനായിട്ട് എറണാകുളത്തിൻ്റെ സ്വന്തം എം പി ശ്രീ ഹൈബി ഈഡൻ അവെ എല്ലാവർക്കും അറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ ഉയർന്നു വന്ന് ഈ നാടിൻ്റെ പ്രത്യേകിച്ചും എറണാകുളത്തിൻ്റെ പ്രിയപുത്രനായി മാറിയ ഈ യോഗ യോഗത്തിലേക്ക് ഉള്ള ക്ഷണം നിരസിക്കാതെ നമ്മെ സ്നേഹിച്ച് കടന്നു വന്ന ശ്രീ ഹൈബി ഈഡൻ എംപിയെ മുഖ്യ സന്ദേശം നൽകുന്നതിനായി ക്ഷണിച്ചു കളുന്നു ഓൾറെഡി കഴിഞ്ഞു ബഹുമാനരെ ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറത്തിൻ്റെ ഭാരവാഹികളെ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഷെൻസി ഞാൻ എൻ എസ് യു നാഷണൽ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നാഷണൽ ഡെലിഗേറ്റായിരുന്നു എന്നോടൊപ്പം ഒരുപാട് സംസ്ഥാനങ്ങളിൽ വളരെ ആക്റ്റീവായി എൻ എസ് യു പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു കൊച്ചു സഹോദരിയാണ് അപ്പോൾ ഷൻസി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങളൊരു ഫ്ലൈറ്റ് നഷ്ടപ്പെട്ട് പോകുമെന്ന് കരുതി മഹാരാഷ്ട്രയിലെ ഒരു ചിഞ്ചുവാഡ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുനിന്ന് ഫ്ലൈറ്റിന് ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആ എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റ് കയറിയ ഒരു രംഗം ഞാനിന്ന് ഓർക്കുകയാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന മീനാക്ഷി നട്ടരാജന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ആളായിരുന്നു ഷൻസി പിന്നീട് അക്കാദമിക് രംഗത്തേക്കൊക്കെ കടന്നു ഡോക്ടറേറ്റ് നേടി കൊല്ലം സ്വദേശിനിയാണ് വളരെ അടിസ്ഥാനപരമായ കോൺഗ്രസിൻ്റെ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാനൊരു വലിയ പ്രസംഗം നടത്തുന്നില്ല കാരണം വലിയ പ്രസംഗം നടത്താൻ എനിക്ക് സാധിക്കില്ലാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു പാസ്റ്റർ ഇങ്ങോട്ടേക്ക് കടന്നു വരുമെന്നുള്ളത് കൊണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ നിങ്ങളെല്ലാവരും ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടിട്ടാണ് പാസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാ ചിരിച്ച പാസ്റ്റർ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായാലോ അല്ലേ പാസ്റ്റർ വലിയൊരു വെല്ലുവിളിയാണ് നമുക്കൊക്കെ നമ്മൾ ക്രിസ്ത്യാനികളാണെന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴും പാസ്റ്റർ വന്നിട്ട് വലിയ പ്രസംഗമൊക്കെ നടത്തി കയ്യടി നേടിക്കൊണ്ട് പോകും അപ്പോൾ ആ പാസ്റ്ററിൻ്റെ പ്രസംഗമുള്ളതുകൊണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മാർച്ച് ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ കൂടുതൽ നേരത്തെ സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ കൃത്യസമയത്താണ് വന്നത് ആഗോള ക്രൈസ്തവ സമൂഹം വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറം എന്ന ഈ പ്ലാറ്റ്ഫോം നിങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത് ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ജനാധിപത്യവും മതേതരത്വം ഉയർത്തിപ്പിടിക്കണമെന്ന് ഉറച്ച കൂടി മുന്നോട്ട് വന്ന ആളുകളാണ് ഞാൻ ഒരുപാട് സമ്മേളനങ്ങളിൽ ബന്ധകോസ്ത സമ്മേളനങ്ങളിൽ പോയിട്ടുണ്ട് ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് ചേർച്ചസിൻ്റെ പരിപാടികൾക്ക് പോയിട്ടുണ്ട് അവിടെയെല്ലാം കാണുന്ന ആളുകളെല്ലാം നമ്മുടെ ആശയത്തോട് യോജിക്കുന്ന ആളുകളാണ് പക്ഷേ ആരാണ് അവരെന്ന് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ മുഖം കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാറില്ല ഇപ്പോൾ ജോയ് വി എസ് ജോയ് എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പാസ്റ്റർ ഈ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പാസ്റ്ററെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുക ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടില്ല ഒരു പാസ്റ്റർ വരും എന്നേ പറഞ്ഞോളൂ പക്ഷേ പാസ്റ്റർ വരുമെന്ന് പറഞ്ഞപ്പോഴേക്കും ആൾക്കാർ ഭയങ്കര ചിരി തുടങ്ങി അപ്പോൾ ജനാധിപത്യ കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷൻ അവരുകളാണ് നമ്മളുടെ ഇടയിലുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് മറ്റൊന്നുമല്ല ഇപ്പം വി എസ് ജോയി ഞാൻ സംസ്ഥാന ഞാൻ ഓൾ ഇന്ത്യ എൻ എസ് യു ഐയുടെ പ്രസിഡൻ്റായിരുന്നപ്പോൾ മലപ്പുറം ജില്ലാ കെ എസ് യുവിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു താര അന്ന് പോളിറ്റിക്സിലില്ലെങ്കിലും ഞാൻ തേവര കോളേജിൽ പഠിക്കുമ്പോൾ അന്നത്തെ ഞങ്ങളുടെ നൈറ്റിങ്ങിലായിരുന്നു പാട്ടുകാരിയായിരുന്നു പാട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കോളേജ് ഉപേക്ഷിച്ച് സെന്റ് റേസസ് കോളേജിലേക്ക് പോയി സമ്മാനങ്ങളൊക്കെ സെന്റ് റേസസ് കോളേജിന് വാങ്ങിക്കൊടുക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാം ഓരോ കാലഘട്ടത്തിൽ നമ്മളോട് ചേർന്ന് പ്രവർത്തിച്ച ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ മുഖം തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലോബൽ ക്രൈസിസ് ആണ് ആഗോള അടിസ്ഥാനത്തിൽ ക്രൈസ്തവ സഭ ഒരുപാട് വലിയ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അത് യൂറോപ്പിലാണെങ്കിൽ പുതിയ തലമുറ വിശ്വാസത്തിൽ നിന്നകന്ന് പള്ളികളിൽ നിന്നകന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളെ ശക്തമായി വേട്ടയാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മണിപ്പൂർ നമ്മുടെ മുമ്പിൽ ഇന്നും ജീവിക്കുന്ന ഒരു വലിയ ഉദാഹരണമാണ് മണിപ്പൂർ ഏറ്റവും ആദ്യം പോകാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയാണ് പല മതമേലധ്യക്ഷന്മാരും മണിപ്പൂരിനോട് മുഖം തിരിഞ്ഞു നിന്നപ്പോൾ ഞങ്ങളവിടെ പോയി വന്ന് പറഞ്ഞ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് അവരെല്ലാം പ്രതികരിക്കാൻ തുടങ്ങിയത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് കർത്താവിൻ്റെ സംരക്ഷണമെല്ലാം പഠിച്ചിട്ട് വരേണ്ട ഒരു കാലഘട്ടമായിരിക്കുകയാണ് കാരണം ഞങ്ങളുടെ ചില നേതാക്കന്മാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മനോഹരമായി പാസ് നിങ്ങളുടെ പാസ്റ്റർമാർ പ്രസംഗിക്കുന്നതിനേക്കാളും മനോഹരമായി വലിയ ആയിരം പതിനായിരക്കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്യുന്നത് കൊണ്ട് അത് ഈ കാലഘട്ടത്തിൻ്റെ കൂടി ഒരു ആവശ്യമാണ് എന്ന് തിരിച്ചറിവിലൂടെ ഞാനും തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ